ദേവാമൃതം. നമസ്കാരം. മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടിപ്പോകും. എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്ക് മീതെ പറന്ന് മഴ തരണം ചെയ്യും. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ദേവാമൃതത്തിൽ ഇന്നാദ്യം ഗുരുസാഗരം, ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം, അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓ സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈശാവാസ്യം മലയാള പരിഭാഷയിലൂടെ കടന്നു പോകാം. ഇവിടെ നമുക്ക് ഈ ഈശാവാസ്യ ഉപനിഷത്ത് നൽകുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒന്നിലും കെട്ടിക്കിടക്കരുത് എന്നുള്ളതാണ്. മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അന്തിമമായ സത്യം വെളിപ്പെടുന്നത് വരെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ അന്ത്യം വരെ കിങ് അസംഗനായി കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ ഇതിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ, രണ്ടാമത്തെ പദ്യത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോഴത്തേക്ക് തന്നെ ഈശാവാസ്യം അതിൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തിയതാണ്. അനുനിമിഷം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ, മനുഷ്യർക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ട്. ഗുരുവിനൊരിക്കലും പിന്നോട്ട് നടക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. ഗുരു ഓരോ കാലഘട്ടത്തിലും ഉപയോഗിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഒക്കെ പുതുക്കി പുതുക്കി പുതുക്കിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് പറഞ്ഞതിൽ നിന്ന് പിന്നീട് പറയുന്നതിന് വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇത് എടുത്തു വെച്ച് വായിച്ചിട്ട്, അയ്യോ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, ഇവിടെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, കുമാരനാശാനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, സഹോദരനയ്യപ്പനോട് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതാണ്. അത് ഗുരുവിൻ്റെ ആ സഞ്ചാരപാത നമുക്ക് ആദ്യം മനസ്സിലാവണം. ഗുരു ഓരോരുത്തരോടും സംസാരിക്കുന്നത് അവരുടെ മാനസിക അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് അതിന് ഇണങ്ങും വിധമാണ്. അപ്പോൾ കുമാരനാശാനോട് പറയുന്നത് പോലെ ആയിരിക്കില്ല സഹോദരനയ്യപ്പനോട് പറയുന്നത്. സഹോദരനയ്യപ്പനോട് ഉപയോഗിക്കുന്ന വാക്കായിരിക്കില്ല ടി കെ മാധവനോട് പറയുന്നത്. ഇതൊന്നും ആയിരിക്കില്ല തന്നെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നിരിക്കുന്ന സാധാരണക്കാരോട് പറയുന്നത്. ഇതായിരിക്കില്ല തന്നെ പരീക്ഷിക്കാൻ വരുന്ന ഏതെങ്കിലും സവർണവാദിയോട് പറയുന്നത്. ഈ ഈ ഡയലോഗ് അല്ലെങ്കിൽ ഈ വാക്കായിരിക്കില്ല മതപരിവർത്തനത്തിന് വരുന്ന മിഷണറിമാരോട് പറയുന്നത്. ഗുരുവിന് സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തെ നിന്നുകൊണ്ട് തനിക്ക് അഭിമുഖമായി വരുന്ന ഈ പ്രകൃതിയുടെ പരീക്ഷണത്തെ ഗുരു ആ സത്യത്തിൽ നിന്നുകൊണ്ട് അവസരോചിതമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചിലപ്പം മൗനം കൊണ്ട് ഒക്കെ നേരിട്ട് തോൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഭഗവാൻ അവനവനോട് തന്നെയായിട്ട് പറയും, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് മനുഷ്യരോട് മാത്രമല്ല, ഗുരു പ്രകൃതിയോട് കൂടിയാണത് പറയുന്നത്. ഞാൻ വാദിക്കുന്നത് വാദിച്ചെനിക്ക് ആളാവാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് പരമമായിരിക്കുന്ന അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആ അറിവ് എത്തുന്ന മാർഗം, ആ അറിവിലേക്ക് എത്തുന്ന മാർഗം ഈ ലോകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തു ചെയ്യുന്നത്, വാദിക്കുന്നത്. ലോകത്തിൻ്റെ സകല അനീതിയോടും വാദിക്കുന്നു, അന്ധവിശ്വാസങ്ങളോട് വാദിക്കുന്നു, അവിദ്യാമാർഗത്തിൽ പോകുന്നവരോട് വാദിക്കുന്നു, വിദ്യാമാർഗത്തിൽ പോകുന്നവരോട് മൗനം ഭജിക്കുന്നു. കാരണം എന്താണ്? മൗനമാർഗത്തിലൂടെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ശിഷ്യനോട് മൗനവും മുന്നിൽ നിൽക്കുന്ന ജനങ്ങളോട്
വാദവും നടത്തിയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്തിനു വേണ്ടിയിട്ടാണ്? മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ഒന്നിനും കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളെ നിങ്ങൾ നോക്കുക, ഒറ്റ ദേവതയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ, ഒറ്റ ഒരാൾ. ഇനി രണ്ട് വേണമെന്ന് വാദിക്കുന്നവർക്ക് രണ്ടും കൂടി ഒന്നിൽ കണ്ടോളൂ എന്ന് പറയും. പക്ഷേ ഇന്ന് ഗുരു പ്രതിഷ്ഠിച്ച 41 ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങളും സഞ്ചരിച്ച് നോക്കൂ. ഈ താന്ത്രിക വിഭാഗക്കാർ, ഈ വൈദികർ, ഒരു ബോധവുമില്ലാത്ത ഭാരവാഹികൾ എല്ലായിടത്തും ഒരുപാട് ഉപദേവതകളെ കൊണ്ടും നിരത്തി വച്ചിരിക്കുകയാണ്. നമ്മൾ വഴിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പിച്ചപാത്രവുമായിട്ട് ഭിക്ഷക്കാരിരിക്കുന്ന പോലെ ഓരോരുത്തരും കാണിക്കപ്പെട്ടിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി നിലകൊണ്ടു ഒരാൾ ആ നിലപാടിനെ അംഗീകരിക്കുമെങ്കിലും വേണം. അതിന് നേരെ വിരുദ്ധമായിട്ട് ആ നാമം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരത ഈ ലോകത്ത് വേറൊന്നുമില്ല. അങ്ങനെ ചെയ്തെന്നാൽ കൂരിരുട്ടല്ല, അനേക ജന്മങ്ങൾ അന്ധതയിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് ഗുരു വിളംബരം ചെയ്ത സത്യത്തെ ഒരിക്കലും അസത്യത്തിൽ കൊണ്ടുവന്ന് കൂട്ടിക്കുഴയ്ക്കരുത്. നാം ഈശാവാസ്യത്തിൻ്റെ 11-ാമത്തെ പദ്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്കാണ് ഇപ്പോൾ കടന്നത്. വിദ്യാരഥന്മാർ കൂരിരുട്ടിൽ പോകുന്നത് എങ്ങനെയാണെന്ന്, ആരാധിച്ച് അന്ധത്വത്തിൽ പോകുന്നത് എങ്ങനെയാണെന്ന് നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലക്കം, അടുത്ത പദ്യം പരിശോധിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ.